വഴുതനങ്ങ കൊണ്ടൊരു തോരൻ വെക്കാൻ പോവാം. ഇത് നമ്മുടെ വീട്ടിൽ നിന്ന് കെട്ടിയ വഴുതനങ്ങയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ തോരനൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടോ? വഴുതനങ്ങ കൊണ്ട് ചിലരൊക്കെ വെക്കത്തില്ല കേട്ടോ, ചിലപ്പം കുഴഞ്ഞ് പോയാലോ എന്നൊക്കെയുള്ള രീതിയിൽ വെക്കത്തില്ല. അപ്പോൾ വഴുതനങ്ങ കൊണ്ട് മെഴുക്കുവരട്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഫ്രൈ ചെയ്തെടുക്കുക മാത്രമല്ല, അടിപൊളിയായിട്ട് അതിൻ്റെ ടേസ്റ്റ് തോരനും കൂടെ വെക്കാൻ പറ്റും. അപ്പം വഴുതനങ്ങ ഇതാ ഇതേപോലെ ചെറുതായി അരിഞ്ഞ് വെള്ളത്തിലിടണം കേട്ടോ. കാരണം എന്താ വെച്ചാൽ കറയുണ്ട്, അപ്പോൾ കറ പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിടുന്നത്. വഴുതനങ്ങ എല്ലാം അരിഞ്ഞ് കൊടുത്ത ശേഷം ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം കേട്ടോ. ദാ ഇതേ കറയാണുള്ളത്, അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കണം, നമ്മുടെ കായൊക്കെ പോലെ. ഇനി അതിലേക്ക് നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം. അപ്പം കുറച്ച് തേങ്ങ, ഒരു സവാള, രണ്ട് ഉണ്ടമുളക്, ഇതെല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെക്കണം. ഇനി ഉരുളിയെടുക്കുക, അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ആവശ്യത്തിന് കടുക് കൂടി ഇട്ട് പൊട്ടിക്കുക. അപ്പം നമ്മൾ സാധാ തോരൻ വെക്കുന്നതിൻ്റെ കൂട്ട് എല്ലാം കൂടെ ഒരുമിച്ചിട്ടിളക്കി അല്ല വെക്കുന്നത്, ആ രീതിയിൽ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം. പക്ഷെ കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയത് ഈ ഒരു രീതിക്കാണ് കേട്ടോ. അപ്പോൾ ആദ്യം കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അരിഞ്ഞ് വെച്ചിരുന്ന സവാള അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ മുളക് കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് പെട്ടെന്ന് വഴണ്ട് കിട്ടാനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഒത്തിരി വഴണ്ട് പോകണ്ട. അപ്പോൾ ഒന്ന് ചെറുതായി വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ തിരുമ്മി വെച്ചിരിക്കുന്ന തേങ്ങ കൂടി അതിലേക്ക് ഇന്നിട്ട് കൊടുക്കാം. സവാളയും തേങ്ങയൊക്കെ ഒന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വഴുതനങ്ങ കൂടി അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒഴിച്ചു കൊടുക്കണേ. നല്ല രീതിയിൽ അതൊന്ന് ഇളക്കി മിക്സാക്കിയ ശേഷം അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോഴേ ഇതൊന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. അപ്പോൾ ഇതിലേക്ക് ഇടാനുള്ള കറിവേപ്പില എടുത്തുകൊണ്ട് വരാം. അപ്പോൾ കറിവേപ്പില ആദ്യമേ ചേർത്ത് കൊടുക്കാനായിട്ട് മറന്നുപോയി. ഇനി ചേർത്താലും മതി, കുഴപ്പമില്ല. കറിവേപ്പില പറിക്കാനായിട്ട് ഇതാ എനിക്ക് കൂട്ട് വന്നതാണ് കേട്ടോ. രണ്ടുപേരും പുറത്തായിട്ടുണ്ട്. ഇതാ കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ച വഴുതനങ്ങ നമുക്കൊന്ന് തുറന്ന് കൊടുത്തിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുറച്ച് നേരം തുറന്ന് വെക്കാം. അതിന് വെള്ളമൊന്ന് വച്ചിട്ട് ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല വിട്ട് വന്നിട്ടുണ്ട്. അപ്പം വാങ്ങാറായ സമയത്ത് നമുക്ക് നമ്മുടെ കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ട് തീ ഓഫ് ചെയ്ത് തോരൻ വാങ്ങി വെക്കാം. അടിപൊളി വഴുതനങ്ങ തോരൻ റെഡിയാണ് കേട്ടോ.